ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛനും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എൻ്റെ വിനീതമായ വന്ദനം. ഉത്തമഗീതം 8:5. മരുഭൂമിയിൽ നിന്ന് തൻ്റെ പ്രിയൻ്റെ മേൽ ചാരിക്കൊണ്ടുവരുന്നോരിവൾ ആര്? മരുഭൂമിയിൽ നിന്ന് തൻ്റെ പ്രിയൻ്റെ മേൽ ചാരിക്കൊണ്ടുവരുന്നോരിവൾ ആര്? വീണ്ടും 6:10 വായിക്കാം. അരുണോദയം പോലെ ശോഭയും ചന്ദ്രനെ പോലെ സൗന്ദര്യവും സൂര്യനെ പോലെ നിർമ്മലതയും കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരത്വവും ഉള്ളോരിവൾ ആര്? അരുണോദയം പോലെ ശോഭയുള്ളവൾ, ചന്ദ്രനെ പോലെ സൗന്ദര്യമുള്ളവൾ, സൂര്യനെ പോലെ നിർമ്മതയുള്ളവൾ, കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരത്വമുള്ളവൾ, ഇവൾ ആരാണ്? മരുഭൂമിയിൽ നിന്ന് തൻ്റെ പ്രിയൻ്റെ മേൽ ചാരിക്കൊണ്ട് വരുന്ന ഇവൾ ആര്? ഈ ശലോമി എന്ന പെൺകുട്ടി വാസ്തവത്തിൽ സഭയുടെ പ്രതീകമാണ്. സഭ, മണവട്ടി സഭ, ഈ ഇടയൻ ഞാൻ നല്ലിടയനാകുന്നു എന്ന് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രതീകമാണ്. സഭ അല്ലെങ്കിൽ നാം ഓരോരുത്തരും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയായി വിവാഹനിശ്ചയം ചെയ്യപ്പെട്ടവരാണ് എന്നുള്ള ഒരു പരമസത്യമാണ് ഇതിൻ്റെ ഇതിൽ അന്തർലീനമായി കിടക്കുന്നതായ യാഥാർത്ഥ്യം. അതാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2 2:10 പറയുന്നത്, ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മലകന്യയായി ഏൽപ്പിക്കാൻ വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്നു. വിവാഹം നടന്നിട്ടില്ല. നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭ, വിശുദ്ധമായിരിക്കണം, ഏകമായിരിക്കും, യൂണിവേഴ്സൽ അഖില പ്രാപഞ്ചികമായിരിക്കും, സാർവദേശീയമായിരിക്കും. വിശുദ്ധമായ സഭ, സഭ ഏകവും വിശുദ്ധവും കാതോലികം യൂണിവേഴ്സൽ കാതോലികവും അത് ശ്ലൈഹികവുമായിരിക്കും. വിശ്വസഭ വിശ്വാസ പ്രമാണത്തിൻ്റെ 3 ഖണ്ഡികയിൽ നാം അത് ചൊല്ലുന്നുണ്ട്. സഭ അത് ഏകമാണ്, ഒറ്റയ്ക്ക് സഭയേ ഉള്ളൂ. വിശുദ്ധമാണ്, അത് ഏറ്റവും പരിശുദ്ധമായിരിക്കും. അത് കാതോലികമാണ്. കാതോലിക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം യൂണിവേഴ്സൽ, സാർവപ്രാപഞ്ചികമായി എല്ലായിടത്തും. കാതോലികമാണ്, സ്ലൈഹികമാണ്, സ്ലീഹന്മാരുടെ പാരമ്പര്യത്തിലുള്ളതാണ് ഈ സഭ. ഇന്ന് നാം കാണുന്ന യാക്കോബായ സഭയെന്നോ മാർത്തോമാ സഭയെന്നോ ഓർത്തഡോക്സ് സഭയെന്നോ കത്തോലിക്ക സഭയെന്നോ അങ്ങനെയെല്ലാം മനുഷ്യൻ പേരിട്ടിരിക്കുന്നതായ പല പല വിഭാഗങ്ങളുണ്ടെങ്കിലും അതൊന്നും ദൈവം അങ്ങനെയൊന്നും നിശ്ചയിച്ചിട്ടില്ല. ദൈവം കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മണവാട്ടിയായ സഭ എന്ന് പറയുന്നത് വിശുദ്ധ സഭ, മണവാട്ടി വിശുദ്ധിയായിരിക്കണം, ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യയായി ഏൽപ്പിക്കാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. തുടർന്ന് പറയുകയാണ്, എന്നാൽ നിങ്ങൾ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ ഞാൻ ഭയപ്പെടുന്നു. ഇതുപോലെ സർപ്പം ഹൗവായി ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുക, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് പോയാൽ നാം വഷളായി പോകും. ക്രിസ്തുവിൽ ഏകാഗ്രതയോടുകൂടി ഇരിക്കണം. അത് ആ തിരുവചന ഭാഗത്തിനുള്ള വിശദീകരണമാണ് വാസ്തവത്തിൽ ഉത്തമഗീതം. യേശു ക്രിസ്തു ഏകാഗ്രതയോടിരിക്കുന്നതായ സഭയുടെ ചിത്രമാണ് ഈ ശലോമി എന്ന പെൺകുട്ടി. അവൾ ആ ഇടയവിവാഹവുമായിട്ട് പറഞ്ഞ വാക്കനുസരിച്ച് അവൾ ആ ഇടയവിവാഹവിന് വേണ്ടി മാത്രം കാത്തിരിക്കുന്നത്. ഇന്ന് യഥാർത്ഥ സഭ വിശുദ്ധമാണ്, വിശുദ്ധമാണ്, അതിൽ കളങ്കമില്ല, അതിൽ യാതൊരുവിധ മാലിന്യവുമില്ല. മാലിന്യം തൊടാത്തവളാണ്, കറയും ചുളുക്കവും ഇല്ലാത്തവളാണ്, വെടിപ്പുള്ളവളാണ്. അങ്ങനെയുള്ള യഥാർത്ഥ സഭ, വിശുദ്ധ സഭ, ഇന്ന് ഈ സഭ കാത്തിരിക്കുന്നു ഈ മണവാളിനെ കാണാനായിട്ട്. മണവാളിനുമായിട്ടുള്ള വിവാഹം നടക്കാനായിട്ട് കാത്തിരിക്കുന്നു. ഏതാണ് വിവാഹം? ഏതാണ് മണവാളൻ? കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിൻ്റെ 2 വരവിൽ ഈ ഭൂമിയിലുള്ള വിശുദ്ധന്മാർ പറന്ന് ഉയരും.
വിശുദ്ധന്മാർ പറന്ന് മധ്യാകാശത്തേക്ക് എത്തുമ്പോൾ അപ്പോഴാണ് കർത്താവായ യേശുക്രിസ്തുവിടെ മണിപ്പന്തൽ നിവർത്തി അവിടെ സ്വർഗീയ സോപാനങ്ങളിൽ നിറങ്ങി വന്ന് മധ്യാകാശത്തിൽ കർത്താവ് ഈ സഭയെ എതിരേൽക്കുന്നത് വളരെ മനോഹരമായ ചിത്രമാണത്. ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മുടെ വിശുദ്ധ ശുശ്രൂഷകളിലുമെല്ലാം ഇതെല്ലാം പറയുന്നുണ്ടെങ്കിലും പലർക്കും ഇത് മനസ്സിലാകുന്നില്ല, ആരും ശ്രദ്ധിക്കുന്നുമില്ല, ചിന്തിക്കുന്നുമില്ല. വലിയ യാഥാർത്ഥ്യം, ഞാൻ ക്രിസ്തുവിന് വേണ്ടി വിവാഹനിശ്ചയം ചെയ്യപ്പെട്ട കന്യയെപ്പോലെ ഞാൻ ശുദ്ധിയുള്ളവളായിരിക്കണം, ശുദ്ധിയുള്ളവനായിരിക്കണം, ഞാൻ വിശുദ്ധനായിരിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ ആകെ ലക്ഷ്യം അത് മാത്രമായിരിക്കും. ഞാനൊരു വിശുദ്ധ ദൈവമായതിലായിരിക്കും കറയില്ലാത്ത ജീവിതമായിരിക്കും ഞാൻ നയിക്കുന്നത്. വേദസ്ഥം പറയുന്നു, തസ്സലോനിക്കരെ എഴുതിയ ഒന്നാമത്തെ ലേഖനം നാലാം അധ്യായത്തിൻ്റെ ആദ്യം പറയുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ശുദ്ധിയുള്ളവരായിത്തീരുക, വിശുദ്ധരായിത്തീരുക, കറയില്ലാത്തവരായിത്തീരുക. ആ വിശുദ്ധിയാണ് നമ്മുടെ സൗന്ദര്യം. മണവാട്ടിയുടെ സൗന്ദര്യം പുറമേയുള്ളതായ ബാഹ്യ സൗന്ദര്യമല്ല, വിശുദ്ധിയാണ്, വിശുദ്ധി, ഹൃദയവിശുദ്ധി. നമ്മുടെ ജീവിതം വിശുദ്ധമായിരിക്കണം. ഈ ഉത്തമഗീതം, ഈ പുസ്തകം മുഴുവനും പ്രഖ്യാപിക്കുന്ന വലിയൊരു സത്യം സഭ വിശുദ്ധമായിരിക്കും എന്നുള്ളതാണ്. വിശുദ്ധമായിരിക്കണം. ഈ മണവാളിന് വേണ്ടി കാത്തിരിക്കുന്ന മണവാട്ടിയെപ്പോലെ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധ സഭ ഏകാഗ്രതയോടുകൂടി ക്രിസ്തുവിനെ തന്നെ കാത്തു കാത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, വിശുദ്ധിയിൽ ജീവിക്കണം. ഇതെല്ലാം നാം പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും, നാം ചിന്തിച്ചു പോകുന്നുണ്ടെങ്കിലും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ഇതൊന്നും അത്ര വരുത്ത് ഓർക്കാറില്ല. എന്താണ് കാരണം? നമുക്ക് ഒട്ടേറെ യാതനകളുണ്ട്, ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്, ഒട്ടേറെ ദുരിതങ്ങളുണ്ട്. ഓരോ ജീവിതവും ഓരോ അഗ്നിപർവ്വതമാണെന്ന് പറയും. അഗ്നിപർവ്വതം ഓരോ മനുഷ്യനും, സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, അഗ്നിപർവ്വതം പോലെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാമോ ചില ആകുലങ്ങൾ, മനസ്സ് നീറിപ്പുകയുന്നു, എത്രയെത്ര ദുരിതങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും ഈ ലോക ജീവിതത്തിൽ സമാധാനമില്ലാതെ വലയുകയാണ്. എല്ലാവരും, ഓരോരുത്തരും ചിന്തിച്ചറിയാം, എല്ലാവരും സമാധാനമില്ലാതെ വലയുന്നു. ഈ സമാധാനമില്ലാത്ത ലോകത്ത് സമാധാനത്തിനുള്ള വഴിയുണ്ട് എന്നുള്ളതാണ് കർത്താവായ യേശുക്രിസ്തു സുവിശേഷം. യേശുക്രിസ്തു സുവിശേഷം പറയുന്നു, മകനെ, മകളെ, നീ നിൻ്റെ ജീവിതം ക്രിസ്തുവിന് നീ വിട്ടുകൊടുക്കുക. ക്രിസ്തുവിൻ്റെ അരുമുണവാളിനായി ക്രിസ്തുവിനെ നീ നിൻ്റെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുക. ക്രിസ്തുവിൻ്റെ ഒരു വിശുദ്ധ മണവാട്ടിയായി തീരുവാൻ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഈ മണവാളൻ നിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കും. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ, നീ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചാൽ നിൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ക്രിസ്തു തരും. പ്രശ്നങ്ങളുണ്ട്, ശരിയാണ്, നിൻ്റെ യാതനകളുണ്ട്, വാസ്തവം, രോഗങ്ങളുണ്ട്, വേദനാ വിഷയങ്ങളുണ്ട്, കടത്തിൻ്റെ ഭാരമുണ്ട്, പരസ്പരം ഈർഷ്യയും പിണക്കവും അഭിപ്രായ വ്യത്യാസവും എല്ലാം ഉണ്ട്, കുടുംബത്തിൽ കലഹമുണ്ട്, മക്കൾ തോന്നിയതുപോലെ നടക്കുന്നു, അവർക്ക് ചുമതലബോധമില്ലാതെ ജീവിക്കുന്നു, പ്രശ്നങ്ങളുണ്ട്, മദ്യപാനം കൊണ്ട് മനുഷ്യൻ ഞെരിഞ്ഞുകൊണ്ടിരിക്കുന്നു, നശിച്ചുകൊണ്ടിരിക്കുന്നു, മദ്യപാനം മൂലം പൈസ പോകുന്നു, പൈസ ഉണ്ടാക്കാൻ മാർഗമില്ലാതെ മനുഷ്യൻ വിഷമിക്കുന്നു, അവസാനം ഭാര്യയുടെ കെട്ടുതലി പോലും വിറ്റ് അവൻ മദ്യപിക്കുന്നു. ഇതുപോലുള്ള സ്ഥിതിയിൽ കഴിയുന്ന മനുഷ്യന് ഇന്ന് വേണ്ടത് എന്താണ്? യേശുക്രിസ്തു ജീവിതത്തിലേക്ക് വന്നാൽ ഈ മദ്യപാനം മാറും, ഈ ദുശീലം മാറും. ഭർത്താവിന് മദ്യപാനം മാറാൻ ഭാര്യ ഒരാൾ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ക്രിസ്തു അവളിൽ നിന്നുകൊണ്ട് ഭർത്താവിനെ, കർത്താവിൻ്റെ പ്രകാശം തൊടുകയും പുറമേണ അവനിൽ നിന്ന് ആ ദുശീലം മാറുകയും ചെയ്യും. അതിന് പകരം നാം പലപ്പോഴും നമ്മെ തന്നെ പഴിച്ചുകൊണ്ടും നിരാശപ്പെട്ടുകൊണ്ടും പരിഭവിച്ചുകൊണ്ടും അങ്ങനെ ജീവിച്ചു പോകുന്നു. ഇതല്ലേ നമ്മുടെ അവസ്ഥ? ശരിയല്ലേ ഞാൻ പറയുന്നത്? നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? നമ്മുടെ പലരുടെയും കുടുംബങ്ങൾ അങ്ങനെയല്ലേ ഇന്ന് നരക ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു? സമാധാനം ഒരിടത്തും കാണുന്നില്ല. അപ്പോൾ ഈ സമാധാനമില്ലാത്ത ലോകത്ത് നാം ആത്മീയമായ കാര്യങ്ങൾ, ക്രിസ്തു മണവാളനാണ്, സഭ മണവാട്ടിയാണെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ചിന്തിക്കാൻ ആർക്കാ നേരം? ആരും ചിന്തിക്കുന്നില്ല, ആരും ഗൗനിക്കുന്നില്ല. എന്നാൽ കേൾക്കൂ, ഈ വലിയ നൂലാമാലകളുടെ ഇടയിൽ, അലങ്കോലങ്ങളുടെ ഇടയിൽ നമുക്ക് ക്രിസ്തുവിൻ്റെ വചനം സ്വീകരിച്ച് ഒരു പരിപാവനമായ ജീവിതം നയിക്കാം, പരിശുദ്ധമായ ജീവിതം നയിക്കാം. നമ്മുടെ പ്രശ്നങ്ങൾ എന്തെന്ത് പ്രശ്നമായാലും ശരി, നിങ്ങൾ വചനം കേട്ട് വചനപ്രകാരം ജീവിക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വരും, ഉറപ്പാണ്. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിന് നിങ്ങളുടെ ജീവിതം വിട്ടുകൊടുത്താൽ, അരുമോണവളനായ ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം വിട്ടുകൊടുത്താൽ, ഈ നമ്മുടെ ജീവിതത്തിലുള്ളതായ എല്ലാ പ്രതിസന്ധികൾക്കും ഒരു പരിഹാരമുണ്ട്. ക്രിസ്തു എല്ലാം നോക്കും. ഇത് നിങ്ങൾ വിശ്വസിക്കുക. ദൈവത്തിന് സ്തോത്രം. അനേകരുടെ അനുഭവമാണ്.
ഈ പറയുന്ന എൻ്റെയും അനുഭവമാണ്. യേശു ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് ക്രിസ്തു നമ്മുടെ നാഥനായി തീർന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ക്രിസ്തു ഏറ്റെടുക്കും. അതാണ് അറിയേണ്ടത്. സ്വർഗത്തിലെ നിത്യനായ ദൈവം നമ്മുടെ പിതാവായാൽ ആ പിതാവിൻ്റെ മക്കളുടെ കാര്യം പിതാവ് നോക്കും. സ്വർഗത്തിലെ അപ്പൻ്റെ മോനായി തീരണം, അപ്പൻ്റെ മോളായി തീരണം. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചാൽ കാര്യമില്ല. അതൊക്കെ പറയാനറിയാമല്ലോ, പ്രാർത്ഥിക്കാൻ അറിയാം, അതുകൊണ്ട് കാര്യമില്ല. വേണമെങ്കിലും സുറിയാനിലും പറയാം, പ്രാർത്ഥിക്കാൻ അറിയാം, അതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ. സ്വർഗത്തിലെ അപ്പൻ്റെ മോനായി തീരണം, സ്വർഗത്തിലെ അപ്പൻ്റെ മോളായി തീരണം. ഞാൻ എന്താ ചെയ്യേണ്ടത്? വളരെ വ്യക്തമാണ്. യോഹന്നാൻ 1:12 വളരെ വ്യക്തമാണ്. അത് ഞാൻ സ്വർഗത്തിലെ അപ്പൻ്റെ മോനായി തീരണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്നു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ആർക്കും ദൈവത്തിന് മകനാകാം, ആർക്കും ദൈവത്തിന് മകളാകാം, ആർക്കും അരുമണവാളനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയായി തീരാം. കുഴപ്പമില്ല, ഒന്നേ വേണ്ടു, യേശുവിനെ കൈക്കൊള്ളുക. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവത്തിൻ്റെ മകനായിത്തീരാം, മകളായിത്തീരാം. യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുക. സ്വർഗത്തിൽ നിന്ന് നിത്യനായ ദൈവം യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത് എന്തിനാണ്? തൻ്റെ ഏകജാതനായ തിരുക്കുമാരനെ ഭൂമിയിലേക്ക് അയച്ചത് എന്തിനാണ്? നിത്യനായ ദൈവം ആരാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ. ദൈവത്തെക്കുറിച്ച് പഴയ നിയമത്തിലെ വേദവസ്തം വായിക്കുമ്പോൾ കാണാം, ദൈവം ക്രൂരനായിട്ടൊക്കെ ആളുകൾ കാണുന്നു. ക്രൂരനായ ദൈവം, ശിക്ഷിക്കുന്ന ദൈവം, ആളുകളെ കഠിനമായി ശിക്ഷിക്കുകയും അവരെ നിരന്തരം പീഡിപ്പിക്കുകയും ചെയ്യുന്നൊരു ദൈവം, കഠിനായ ദൈവം എന്നെല്ലാം ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ പഴയ നിയമിച്ചുകൊണ്ട് ആളുകൾ പറയും. പക്ഷേ വാസ്തവത്തിൽ ദൈവം ആരാണ്? ദൈവം ക്രൂരനല്ല, ദൈവം കഠിനനല്ല, ദൈവം സ്നേഹമാണ്. ആ ദൈവം ജീവിക്കുന്നുണ്ട്. ഉന്നതങ്ങളിൽ, സ്വർഗാസ്വർഗങ്ങളിൽ വസിക്കുന്ന നിത്യനായ ദൈവത്തിൻ്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുകയായിരുന്നു, തന്നെ തന്നെ വെളിപ്പെടുത്തുകയായിരുന്നു. ആ ഈ ദൈവം ആരാണ്? ദൈവം സ്നേഹമാണെന്ന് മനസ്സിലായി. യേശു ക്രിസ്തുവിൽ കൂടി അത് മനസ്സിലായി. ക്രിസ്തു തന്നെ തന്നെ വെളിപ്പെടുത്തി. സ്വർഗത്തിലെ പിതാവിൻ്റെ ഇച്ഛ എന്താണെന്ന് വെളിപ്പെടുത്തി. സ്വർഗത്തിലെ പിതാവിൻ്റെ സ്വഭാവം എന്താണെന്ന് വെളിപ്പെടുത്തി. ക്രിസ്തുവിനെ നോക്കി ജീവിച്ചാൽ മതി. ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ മകനായിത്തീരാം, മകളായിത്തീരാം. നിങ്ങളുടെ എത്ര കൊടിയ പ്രശ്നമാണെങ്കിലും ആ പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ നിങ്ങൾക്കൊരു സമാധാനം ലഭിക്കും. ഒറ്റയ്ക്കൊരു കാര്യം മതി, ക്രിസ്തുവിനെ കൈക്കൊള്ളുക, ക്രിസ്തുവിനെ നാഥനായി സ്വീകരിക്കുക, ക്രിസ്തുവിനായി ജീവിതം വിട്ടുകൊടുക്കുക. കർത്താവ്, ഇനി എൻ്റെ ജീവിതം എനിക്കല്ല, നിൻ്റേതാണ്. ഒരു വലിയ ഒരു തീരുമാനം നമ്മുടെ ഹൃദയത്തിൽ വരുന്നു. യേശുവേ, ഇനി എൻ്റെ ജീവിതം ഇനി എൻ്റെയല്ല, നിൻ്റേതാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയാറുണ്ടല്ലോ, അനേകം ആളുകൾ ക്രിസ്തുവിന് വേണ്ടി ജീവിതം വിട്ടുകൊടുത്തത് മൂലം അവർ സമാധാനം അനുഭവിക്കുന്നുണ്ട്. മദ്യപാനം മാറുന്നുണ്ട്, കഞ്ചാവും അതുപോലുള്ളതായ ദുശ്ശീലങ്ങളും മാറുന്നുണ്ട്, ഡ്രഗ്സിൻ്റെ മയക്കുമരുന്നുകളുടെ പിന്നാലെ പോകുന്നതായ സ്വഭാവം മാറുന്നുണ്ട്. ഇന്ന് അനേകം യുവാക്കന്മാർ മയക്കുമരുന്നിൻ്റെ അടിമയിലാണ്. ചിലരെ കുത്തിവെക്കുന്നു, മയക്കുമരുന്ന് കുത്തിവെക്കുന്നു. അന്നേരം ഒരു പ്രത്യേക ത്രില്ലുണ്ടാകുമെന്നാണ് പറയുന്നത്. ഒരു വലിയ സുഖം കിട്ടും പോലും. അതുകൊണ്ട് പാവപ്പെട്ട ചെറുപ്പക്കാർ ചെന്ന് കുടുങ്ങുന്നു, അവരുടെ ജീവിതം നശിച്ചു പോകുന്നു. ഇങ്ങനെയുള്ള ദുശ്ശീലങ്ങളെല്ലാം മാറും ക്രിസ്തു അകത്ത് വന്നാൽ. സൂര്യനുദിക്കുമ്പോൾ ഇരുൾ മാറുമെന്ന് പറയുന്നത് പോലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ വന്നാൽ എല്ലാ അശുദ്ധശീലങ്ങളും മാറും. നിങ്ങളൊരുപക്ഷെ അറിയുന്നുണ്ടാവില്ല, നമ്മുടെ യുവതലമുറ ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്ന അനേകം പേര് ദുശ്ശീലങ്ങൾക്ക് അടിമകളാണ്. യുവതലമുറ ആൺകുട്ടികളതേ പെൺകുട്ടികളതേ ദുശ്ശീലങ്ങൾക്ക് അടിമകളാണ്. സങ്കടകരമായ കാര്യമാണത്. ദുശ്ശീലങ്ങൾ, പലതരത്തിലുള്ള ദുശ്ശീലങ്ങൾ, പുറത്തു പറയും അറയ്ക്കുന്നതായ ദുശ്ശീലങ്ങൾ. ഒരു അമ്മ വിളിച്ചു, എവിടെ നിന്നാണ് എനിക്ക് അറിഞ്ഞുകൂടാ, വാട്സപ്പ് മെസ്സേജ് അല്ലേ, ആ പേരൊന്നും പറഞ്ഞിട്ടില്ല. എവിടെയാണോ മോന്, ഭയങ്കര അരിശം. കോളേജിൽ കയറിയിട്ട് വന്നാൽ അവൻ മുറിയിൽ കയറിയിരിക്കും, അവൻ വാതിലടച്ചിരിക്കും. കുറേ നേരം മുട്ടിയാലേ തുറക്കൂ. തുറന്നാലോ? തുറന്നു കഴിഞ്ഞാൽ അവന് എപ്പോഴും ദേഷ്യമാണ്. മോനെ ചായ കുടിക്ക്, ദേഷ്യം വരും. അവൻ കുടിക്കാൻ വരില്ല. മോനെ ഭക്ഷണം കഴിക്ക്, വരില്ല. അവൻ അവിടെ എങ്ങനെ ഇരിക്കും, ഒറ്റയ്ക്കിരിക്കും, പുറത്ത് ആരോട് മിണ്ടാനും തയ്യാറല്ല. എൻ്റെ മോൻ എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല സാറേ, ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ പറഞ്ഞു, അവൻ പക്ഷേ കഞ്ചാവ് ഉപയോഗിച്ച് കാണും, അല്ലെങ്കിൽ മയക്കുമരുന്ന് കുത്തിവെച്ച് കാണും. അവൻ്റെ കൂട്ടുകാർ ആരെങ്കിലും അവന് കൊടുത്ത് കാണും. അങ്ങനെ അതിൻ്റെ എന്തെങ്കിലും ഉദ്രവമായിരിക്കണം, അല്ലെങ്കിൽ അല്ല പ്രേമ നൈരാശ്യമായിരിക്കും, പ്രേമ നൈരാശ്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഞാൻ പറഞ്ഞു, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എന്തേ പറഞ്ഞുള്ളൂ, നിങ്ങൾ അമ്മ ഒരാൾ ഒരു ശുദ്ധിമതിയായി നിൽക്ക്, എന്നിട്ട് മോന് വേണ്ടി ദൈവസന്നിധിയിൽ ഇടുന്നില്ലെന്ന് പ്രാർത്ഥിക്കുക. അല്ലാതെ വേറെ പോകാൻ വഴിയില്ല.
ദൈവസന്നിധിയിൽ നിങ്ങൾ ഒരാൾ ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ മകളായി നിന്നുകൊണ്ട് ആ മോന് വേണ്ടി പ്രാർത്ഥിക്കുക, അപ്പോൾ അവന് സുബോധം കിട്ടും. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇതും കൂടെ പറഞ്ഞു, അവന് അല്പം സുബോധം വരാൻ തുടങ്ങുമ്പോഴേക്കും ഏതെങ്കിലും ഡോക്ടറെ കാണിച്ച് നല്ല ചികിത്സകൾ ചെയ്യേണ്ടി വരികയായിരിക്കും. വേണ്ടി വന്നാൽ അത് ചെയ്യേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് ഇന്നത്തെ തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നശിക്കുന്ന തലമുറയുടെ മധ്യത്തിൽ നിൽക്കുന്ന നമുക്ക് ക്രിസ്തു മണവാളനാണെന്നോ സഭ മണവാട്ടിയാണെന്നോ ഒക്കെ പറഞ്ഞാൽ കേൾക്കാൻ ആർക്ക് നേരം, ആർക്കും ചിന്താ വിഷയമല്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ വളരെ പ്രായോഗികമായിട്ട് പറയുകയാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാ ചിന്തകളും മാറ്റി, നമ്മുടെ എല്ലാ ആകുലങ്ങളും മാറ്റി, നമ്മുടെ ഹൃദയം സ്വച്ഛ സുന്ദരമാക്കി തരുന്ന ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കുക, ക്രിസ്തുവിനെ വിളിക്കുക. അതിനാണ് നമ്മുടെ കൂട്ടായ്മ. നമ്മുടെ ഈ പ്രാർത്ഥനാ യോഗങ്ങൾ നടക്കുന്നതിൻ്റെ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ആരോടും പൈസ സംഭാവന ചോദിക്കുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ, കാര്യം അറിയാമല്ലോ, ഒരിക്കലും അത് ചോദിച്ചിട്ടില്ല, ഇനിയോട്ട് ചോദിക്കുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കൂട്ടായ്മ സുവിശേഷത്തെ വിൽക്കുന്ന കൂട്ടായ്മയല്ല, സുവിശേഷത്തെ വിറ്റ് പണം ഉണ്ടാക്കുന്ന കൂട്ടായ്മയല്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവ് യേശുവിൻ്റെ സുവിശേഷം മനുഷ്യർക്ക് കൊടുത്ത് സമാധാനം ഉണ്ടാക്കുന്ന കൂട്ടായ്മയാണ്. സമാധാനം കുടുംബസമാധാനം ഉണ്ടാക്കുന്നു, ഹൃദയത്തിൽ സമാധാനം ഉണ്ടാക്കുന്നു, വ്യക്തി സമാധാനം ഉണ്ടാക്കുന്നു, വ്യക്തിപരമായ ജീവിതത്തിൽ സ്വസ്ഥത കിട്ടുന്നു, സമാധാനം കിട്ടുന്നു. അതാണ് നമ്മുടെ ലക്ഷ്യം. എന്നിട്ടോ ഈ ലോകത്തെ സമാധാനം പ്രാപിച്ച് അക്രദേശത്തേക്ക് ഒരു ദിവസം കടന്നു പോകുമല്ലോ, അപ്പോൾ സ്വർഗീയ മഹാസന്തോഷത്തിലേക്ക് സൗഭാഗ്യത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലുന്നു. അതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ഇവിടെയുള്ള ഈ അലങ്കോലങ്ങൾ, ഭാരപ്പുങ്ങൾ, ആകുലങ്ങൾ, ആവലാധികൾ, ഇതൊന്നും എല്ലാം ഉണ്ട്, അതിരിക്കെ അതെല്ലാം നിങ്ങളുടെ ദിവസത്തേക്ക് അകഞ്ഞു മാറ്റുക, മാറ്റി നിർത്തുക. എന്നിട്ട് നിങ്ങൾ ക്രിസ്തുവിനെ കൈക്കൊള്ളുക. എല്ലാ പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും എല്ലാം മധ്യത്തിൽ നിങ്ങൾ ക്രിസ്തുവിനെ കൈക്കൊള്ളുക. നമുക്ക് വേണ്ടി കുരിശിൽ വെച്ച് രക്ഷകനെ കൈക്കൊള്ളുക. യേശുവിനെ വിളിക്കുക. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് പറയുക. യേശുവേ, എൻ്റെ ജീവിതം പാവം നിറഞ്ഞതാണ് കർത്താവേ, തിന്മകൾ നിറഞ്ഞതാണ്, അസൂയയും വിദ്വേഷവും വഴക്കും പിണക്കവും കലഹവും അഭിപ്രായ വ്യത്യാസങ്ങളും കോപാക്രാന്തമായ പെരുമാറ്റവും എല്ലാം ഉള്ള ജീവിതമാണ് കർത്താവേ. അതെല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു. യേശുവേ, എന്നിനു വേണ്ടി ഞാനിതാ വഴിയൊരുക്കുന്നു. കർത്താവിന് വഴിയൊരുക്കുകയും അവൻ്റെ പാത നിരപ്പാക്കുകയും. കർത്താവിന് വഴിയൊരുക്കണം, കർത്താവിൻ്റെ പാത നിരപ്പാക്കി കൊടുക്കണം. വഴി കർത്താവായ യേശു ക്രിസ്തു കടന്നു വരാൻ നമ്മുടെ ഹൃദയത്തിലേക്കുള്ള വഴി ഒരുക്കണം. വഴിയിൽ കിടങ്ങുണ്ട്, കുഴിയുണ്ട്, വഴി നിരപ്പാക്കി കൊടുക്കണം. വഴി നിരപ്പാക്കുകയും വഴി ഒരുക്കണം. കർത്താവിന് വഴിയൊരുക്കുകയും അവൻ്റെ പാത നിരപ്പാക്കുകയും പാത നിരപ്പാക്കി കൊടുക്കണം. യേശുവിന് വരാൻ പാത നിങ്ങൾ ഒരുക്കി കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. വഴിയിൽ കുണ്ടും കുഴിയുമുണ്ട്, കല്ലും മുള്ളുമുണ്ട്, അതെല്ലാം മാറ്റി വഴി ഒരുക്കി കൊടുക്കണം. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ യേശു വരുന്നതിന് തടസ്സം അതാണ്. കല്ലും മുള്ളും മാറ്റിയിട്ടില്ല. കർത്താവേന്ന് വിളിക്കുന്നുണ്ട്, മോചനത്തിനായി പാപികളെ വരികയെന്ന് യാചിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അതെല്ലാം വ്യർത്ഥമാണ്, ആ പ്രാർത്ഥന ഒന്നും നടക്കുന്നില്ല. വഴിയൊരുക്കണം. മോചനത്തിനായി പാപികളെ വരുവീൻ, യാചിപ്പീനെന്ന് നാം പാടുന്നു. മുട്ടുന്നവർക്ക് തുറക്കുമെന്നാണ് നാം പാടുന്നത്, അന്വേഷിക്കുന്നതെന്ന് കണ്ടെത്തുന്നതാണ് പാടുന്നത്. പക്ഷേ ഇതെല്ലാം പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഒന്ന് ഹൃദയത്തിൽ നിന്നല്ല. വഴിയൊരുക്കുക ആദ്യം, യേശുവിന് വേണ്ടി വഴിയൊരുക്കുക. മണവാളൻ കടന്നു വരാൻ വഴിയൊരുക്കുക. രാജാധിരാജൻ എഴുന്നള്ളി വരാൻ വഴിയൊരുക്കുക. നമ്മുടെ ഹൃദയത്തിലേക്ക് യേശു ക്രിസ്തു എഴുന്നള്ളി വരട്ടെ. യേശു ക്രിസ്തു ഹൃദയത്തിലേക്ക് വരുമ്പോൾ എന്തൊരു മാറ്റമാണെന്നോ, എന്തൊരു സ്വസ്ഥതയാണെന്നോ. കടമപ്പോൾ മാറിയില്ല എന്ന് വരും, രോഗം മാറിയില്ല എന്ന് വരും, പ്രശ്നങ്ങൾ മാറിയില്ല എന്ന് വരും, മക്കളുടെ സ്വഭാവം മാറിയില്ല എന്ന് വരും. പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ ആന്തരികമായി ഒരു സമാധാനം കിട്ടും, സമാധാനം സ്വസ്ഥത കിട്ടും, ഉള്ളിൽ വലിയൊരു ശാന്തത കിട്ടും. നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങും. നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം വരും തോറും നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ സ്വഭാവത്തിലേക്കും ആ മാറ്റം സംക്രമിക്കും. മറ്റുള്ളവരെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും, മറ്റുള്ളവരെ സ്വാധീനം ചെയ്യും. അങ്ങനെ നമ്മുടെ ജീവിതം യേശു ക്രിസ്തു പ്രസാദമുള്ള ജീവിതമാക്കി തീർക്കണം. ഉത്തമഗീതം മനോഹരമായ കാവ്യഗ്രന്ഥമാണ്. എന്നാൽ ഇതിനകത്ത് ആ മണവാളനായ ക്രിസ്തുവിന് വേണ്ടി മണവാട്ടി ഉടമ്പടി ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടി ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരും ഇന്ന് ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, എൻ്റെ ഈ ആയുസ് എത്രയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉള്ള കാലം ഉള്ളത് എത്രയായാലും, കുറച്ചോ അധികമോ എന്തുമാകട്ടെ, നാഥ, ഈ ഉള്ള കാലം യേശുവേ നിനക്കായി ഞാൻ ഇതാ വിട്ടുതരുന്നു. കർത്താവേ, കഷ്ടപ്പാടുള്ള ജീവിതമാണ് ഞാൻ നയിച്ചത്. കണ്ണീരും വേദനയുമുള്ള ജീവിതം തന്നെയാണ് ഞാൻ നയിച്ചത്. ആകുലങ്ങളും അവലാധികളുള്ള ജീവിതമാണ് ഞാൻ നയിച്ചത്, നിനക്കറിയാമല്ലോ. എന്നാൽ ഇത്രയും കാലം നീ എന്നെ കർത്താവേ പോറലേൽക്കാതെ നീ ഇവിടെ വരെയും കൊണ്ടുവന്നല്ലോ, അപകടം പറ്റാതെ എന്നെ കൊണ്ടുവന്നല്ലോ. കർത്താവേ, ഇനിയുള്ള കാലം ഇതുവരെ നടന്നതുപോലല്ല, ഒരു പുതിയ ജീവിതത്തിൻ്റെ നടപ്പായി ഞാനിതാ എൻ്റെ സന്നിധിയിൽ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതം നിനക്ക് ഞാൻ വിട്ടുതരുന്നു. യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനാൽ ഞാൻ അതുകൊണ്ട് എന്നെ തന്നെ നിനക്കായി ഞാൻ വിട്ടുതരുന്നു. നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനാൽ എൻ്റെ നാഥ ആത്മാവിൽ മരിച്ച് എനിക്ക് നീ ജീവൻ തരുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് നിൻ്റെ കരങ്ങളിലേക്ക് എന്നെ ഏൽപ്പിക്കുന്നു.
എൻ്റെ ഹൃദയത്തിലേക്ക് ഇനി എഴുന്നേറ്റ് വരാനുള്ള വഴി ഞാനിതാ ഒരുക്കുന്നു. പാത ഞാൻ നിരപ്പാക്കി തരുന്നു. എല്ലാ തിന്മകളും ഞാൻ മാറ്റുന്നു. മനസ്സറിഞ്ഞ് ഇനി ഒരു ഭാവം വരികയെന്ന് തീരുമാനിക്കുന്നു. കർത്താവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. നീ എൻ്റെ കുടുംബത്തിലേക്ക് എഴുന്നേറ്റ് വരണമേ. എൻ്റെ കുടുംബത്തിൽ വന്ന് എൻ്റെ വീട്ടിലുള്ള എല്ലാവരുടെയും ഹൃദയത്തിൽ നീ പ്രവേശിക്കണമേ. എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ കുടുംബം ഒരു കൊച്ചു സ്വർഗമായി തീരട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. അതിശയങ്ങൾ നടക്കും. നിങ്ങളുടെ ജീവിതം ഭാസുരമായി തീരും, പ്രകാശപൂർണമായി തീരും. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ശലോമീ അവൾ ഉടമ്പടി ചെയ്തു. ഈ ഇടയനുമായി ഉടമ്പടി ചെയ്തു. ഇടയൻ അവളോട് ഉടമ്പടി ചെയ്തു. ദൈവത്തിൻ്റെ സ്തോത്രം. ഇത് വായിക്കുമ്പോൾ കാണാം, എൻ്റെ പ്രിയനെ നീ എനിക്കുള്ളവൻ. അവൾ പറയും, എൻ്റെ പ്രിയനെ നീ എനിക്കുള്ളവൻ. അവൾ പറയും, നീ എനിക്കുള്ളവൾ. എന്താണത്? രണ്ടുപേരും പരസ്പരം ഉഭയം സംബന്ധിച്ചുകയാണ്. നീ എനിക്കുള്ളവനെന്ന് സഭ പറയുന്നു, നീ എനിക്കുള്ളവളെന്ന് ക്രിസ്തു പറയുന്നു. അങ്ങനെ പരസ്പരം ഉഭയം സംബന്ധം ചെയ്തുകൊണ്ട്, പരസ്പരം സമ്മതം പറഞ്ഞുകൊണ്ട്, അങ്ങനെ ഒന്നായി തീരുവാനുള്ളതായ ഒരു മനോഹരമായ ചിത്രീകരണമാണ് ഉത്തമഗീതം തരുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യുക, ഒറ്റയ്ക്കൊരു കാര്യം. കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ പ്രവേശിക്കുന്നില്ല. ഒറ്റയ്ക്കൊരു കാര്യം, നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ തുറന്നു കൊടുക്കുക. അകത്ത് തഴുതിട്ട് വെച്ചുകൊണ്ട് വരിക വരിക എന്ന് പറഞ്ഞാൽ കർത്താവ് വരാൻ പറ്റുകയില്ല. തഴുത് മാറ്റണം, ആ സാക്ഷ്യം മാറ്റണം, കുറ്റി മാറ്റണം. എന്നിട്ട് വാതിൽ മലർക്കെ തുറന്നിടണം. കർത്താവേ എഴുന്നള്ളി വരണമേ എന്ന് പറയണം. കർത്താവേ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് പറയണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടോ ഇല്ലയോ എന്ന് കർത്താവ് നോക്കുന്നില്ല. നിങ്ങളുടെ പഠിത്തം എന്തുണ്ട്, നിങ്ങൾ പഠിപ്പ് എന്തുണ്ട് അത് കർത്താവ് നോക്കുന്നില്ല. നിങ്ങളുടെ സംസ്കാരം ഏതാണ് അതും കർത്താവ് നോക്കുന്നില്ല. കർത്താവ് ഇത്രമാത്രമേ നോക്കുന്നുള്ളൂ. യേശു ക്രിസ്തുവിൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ഒരു ദൈവവൈതലാണ് നിൽക്കുന്നത്. അതറിയാതെ നിൽക്കുന്ന ഈ ദൈവവൈതൽ ഹൃദയം തുറന്ന് കർത്താവേ എഴുന്നേൽ വരണമെന്ന് പറഞ്ഞാൽ കർത്താവ് വരും. ഇത് നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക. നിങ്ങൾ ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായൊരു തീരുമാനമെടുക്കാം. വ്യക്തമായ ഉടമ്പടി പറയാം. കർത്താവേ, ഇത്രയും കാലം നഷ്ടത്തിൻ്റെ കാലങ്ങളായിരുന്നു, ഇത്രയും കാലം പാപത്തിൻ്റെ കാലങ്ങളായിരുന്നു, ഇത്രയും കാലം അശുദ്ധിയുടെ കാലങ്ങളായിരുന്നു, ഇത്രയും കാലം നിർവ്യാഗ്രഹത്തിൻ്റെ കാലങ്ങളായിരുന്നു, ഇത്രയും കാലം അഹങ്കാരത്തിൻ്റെ കാലങ്ങളായിരുന്നു, ഇത്രയും കാലം അഹമ്മതിയുടെ കാലങ്ങളായിരുന്നു, ഇത്രയും കാലം വൈരാഗ്യത്തിൻ്റെ കാലങ്ങളായിരുന്നു. എൻ്റെ നാഥ, ഇത്രയും കാലം മുഷിച്ചിലും ഇഷ്ടക്കുറവും എല്ലാം ഉള്ള കാലമായിരുന്നു. നാഥ, അതെല്ലാം ഇവിടെ ഞാൻ ഫുൾ സ്റ്റോപ്പിടുന്നു. എന്ന് നീക്കുമായി അത് ഞാൻ വിട്ടുമാറുന്നു. എന്നാൽ ഇന്ന് ഞാനിതാതിൻ്റെ വചനം കേൾക്കുമ്പോൾ, ഇപ്പോൾ തന്നെ, നാളെയല്ല, മറ്റവസരത്തിലല്ല, ഇപ്പോൾ തന്നെ ഞാൻ നിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, നാഥ, ഞാൻ നിന്നോടൊരു വാക്ക് പറയുന്നു. ഈ ജീവിതം നിനക്കായി ഞാനിതാ വേർതിരിക്കുന്നു. യേശുവേ, നിനക്കായി എൻ്റെ ജീവിതം ഞാനിതാ വേർതിരിച്ചിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. നാഥ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കണമേ. ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ ഇപ്പോൾ കർത്താവ് നിങ്ങൾ ഹൃദയത്തിലേക്ക് വരും. ദൈവത്തിൻ്റെ സ്തോത്രം. നാളെയല്ല, മറ്റൊരു ദിവസമല്ല, ഇന്ന് ഇപ്പോൾ തന്നെ ക്രിസ്തു വന്നിട്ടുണ്ട്. ഹൃദയത്തിൽ പ്രവേശിക്കാൻ സമ്മതമാണ്. ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വചനം നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ യേശുവിനോട് പറയണം, കർത്താവേ, നാളെ ഒരു സമയത്തേക്കല്ല, ഇന്ന് ഞാനിത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നിന്നോട് ഉടമ്പടി പറയുകയാണ്. ശലോമീ അന്ന് ഇടയനോട് ഉടമ്പടി പറഞ്ഞതുപോലെ ഞാനിതതിനോട് ഉഭയസമ്മതം ചെയ്യുകയാണ്. മരണത്തോളം, എനിക്ക് എത്ര കാലം ഉണ്ടെങ്കിലും, ഉള്ള കാലം മുഴുവൻ യേശുവേ നിൻ്റെ ഒരു പ്രിയനായി, പ്രിയപ്പെട്ടവളായി ഞാൻ ജീവിക്കും. നിൻ്റെ വിശുദ്ധനായി, നിൻ്റെ ശുദ്ധിമതിയായി ഞാൻ ജീവിക്കും. മനസ്സറിഞ്ഞൊരു ഭാവം വരാതെ ഞാൻ ജീവിക്കും. വന്നതെല്ലാം എൻ്റെ കർത്താവേ നിൻ്റെ തിരുവിരാവിൽ നിന്നൊഴിയത് രക്തത്താൽ കഴുകിത്തരണമേ. നിൻ്റെ വിശുദ്ധ രക്തത്താൽ കഴുകിത്തരണമേ. കർത്താവ്, വന്നതെല്ലാം കഴുകി എന്നെ ഒന്ന് പുതുക്കണമേ. കർത്താവേ, എൻ്റെ മേൽ നിൻ്റെ കൃപ ചൊരിയണമേ. നാഥ, ഇന്ന് ഞാൻ നിന്നോട് വാക്ക് പറയുകയാണ്. ഇനിമേൽ ഞാൻ ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക് പോവുകയില്ല. ശലോമോൻ്റെ മഹിമയിലേക്ക് ഞാൻ തിരികെയില്ല. ഇനി ലോകത്തിൻ്റെ ഇഷ്ടങ്ങളിലേക്ക് ഞാൻ തിരികെയില്ല. ലോകത്തിൻ്റെ പ്രതാപത്തിലേക്ക് ഞാൻ പോവുകയില്ല. ലോകമനുഷ്യരുടെ പ്രീതിക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയില്ല. ആരും എന്നെ ബഹുമാനിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. കർത്താവ്, ഒന്ന് മാത്രം മതി എനിക്ക്, എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം മതി. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. എനിക്ക് എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം മതി, വേറെ ഒന്നും എനിക്ക് വേണ്ട. യേശുവേ, യേശു എൻ്റെ അകത്ത് വന്നു എന്നുള്ളൊരു ഉറപ്പ് മതി. ഹല്ലേലൂയ, യേശുവേ നീ എൻ്റെ ഹൃദയത്തിൽ വന്ന് എൻ്റെ അധികാരം ഏറ്റെടുത്തു എന്നുള്ള ഉറപ്പ് മതി. എൻ്റെ ഹൃദയത്തിൽ നീ നാഥനായി വന്നു എന്നുള്ള ഒരു നല്ല നിശ്ചയം എനിക്ക് കിട്ടിയാൽ മതി. കർത്താവ്, അതിനായി ഞാനിതാ എൻ്റെ ഹൃദയം തുറക്കുകയാണ്. ഞാൻ ഇനി ഒന്നും മറച്ചു വയ്ക്കുന്നില്ല, തുറന്നു വയ്ക്കുകയാണ്. എല്ലാ അശുദ്ധിയും മാറിപ്പോകട്ടെ. പൈശാചിക സൈന്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് വിട്ടുപോകട്ടെ. എല്ലാ ദുരാത്മാക്കളും എൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. ശാപദോഷങ്ങളെല്ലാം മാറിപ്പോകട്ടെ. ദുഷ്ടപിശാചികളെ ഇറങ്ങി മാറട്ടെ. യേശുവേ നീ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് എന്നെ അധിവസിക്കണമേ. എന്നെ നീ രൂപാന്തരപ്പെടുത്തണമേ. എൻ്റെ സ്വഭാവം മാറ്റണമേ. നാഥ, ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ യേശുവേ ഞാൻ നിൻ്റെ വക. ഹല്ലേലൂയ. ഇങ്ങനെ നിങ്ങൾക്ക് പറയാൻ തോന്നുന്നുവെങ്കിൽ യേശു ഇപ്പോൾ നിങ്ങളുടെ അരികിലേക്ക് വരികയും
നിങ്ങളുടെ തലമേൽ തന്നെ തൃക്കരം വയ്ക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുക നിങ്ങൾ, ഇത് വിശ്വാസത്താലാണ് പ്രാപിക്കേണ്ടത്. വിശ്വാസത്താൽ ഇത് ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം വിശ്വാസിയായിരുന്നു, നോഹ വിശ്വാസിയായിരുന്നു, മോശ വിശ്വാസിയായിരുന്നു, ഹാബേൽ വിശ്വാസിയായിരുന്നു, യോശുവ വിശ്വാസിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വാസവീരന്മാരായി നമുക്കിന്ന് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. വിശ്വാസത്തിൻ്റെ ആ നങ്കൂരം മുറുകെ പിടിച്ചുകൊണ്ട് ഈ ലോകമാകുന്ന കടലിൽ കൂടി നമുക്ക് മുന്നോട്ട് പോകാം. ദൈവത്തിന് സ്തോത്രം. ഐശ്വര്യകരമായൊരു ജീവിതം നമുക്ക് നയിക്കാം. കർത്താവ് നിങ്ങൾ വിളിക്കുന്നു, പേരത്തിൽ വിളിക്കുന്നു, ഒരു മകനെ ഒരു മകളെ നിൻ്റെ ഹൃദയത്തിൽ ഞാൻ വാസം ചെയ്യട്ടെ എന്ന് കർത്താവ് പറയുന്നു. അത് നിങ്ങൾ വിട്ടുകൊടുത്താൽ ബേത്ത്ലഹേം പുൽക്കൂട്ടിൽ പിറന്നവൻ, ഹല്ലേലൂയ, കാലിത്തൊഴുത്തിൽ പിറന്നവൻ, അവൻ നിങ്ങൾ ഹൃദയത്തിലേക്ക് വരും. ദൈവത്തിന് സ്തോത്രം. കാലിത്തൊഴുത്ത് മലിനമാണ്, അവിടെ ദുർഗന്ധമുണ്ട്, എന്നാൽ അവിടെ ഈ യേശു പിറന്നു. ദൈവത്തിന് സ്തോത്രം. സമ്പന്നന്മാരുടെ ഗ്രഹത്തിലല്ല പിറന്നത്, അല്ലെങ്കിൽ പ്രഭുക്കന്മാരുടെ വീട്ടിലല്ല പിറന്നത്, രാജാക്കന്മാരുടെ ഗ്രഹത്തിലല്ല പിറന്നത്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയാണ്? കാലിത്തൊഴുത്തിൽ കിടക്കുന്നു. സ്നേഹിത, നീ ഏതെല്ലാം കുറവുള്ളവനാണെങ്കിലും, ദുർഗന്ധം നിറഞ്ഞവനാണെങ്കിലും, തിന്മ നിറഞ്ഞവളാണെങ്കിലും, മകളെ നിൻ്റെ ജീവിതത്തിൽ, മകനെ നിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നീ തുറന്നു കൊടുക്കുക. കർത്താവേ, ഇത് കാലിത്തൊഴുത്ത് പോലെ ദുർഗന്ധമുള്ളതാണ്. അത് കാലിത്തൊഴുത്തിൽ കിടന്നവനെ, നീ ഇപ്പോൾ ഈ അശുദ്ധമായ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്ന് എൻ്റെ ഹൃദയത്തിൽ വാസം ചെയ്യണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, യേശു നിങ്ങളിലേക്ക് വരും, നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം കിട്ടും, വലിയൊരു ആശ്വാസം നിങ്ങൾക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സന്തോഷം വേണ്ടവർ, സമാധാനം വേണ്ടവർ, നിത്യജീവൻ വേണ്ടവർ, സ്വർഗരാജ്യത്തിൻ്റെ അവകാശം വേണമെന്നുള്ളവർ, ദുരിതക്കയത്തിൽ മുങ്ങി താഴുന്നവരെ ഇപ്പോൾ കർത്താവ് വിളിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, കടന്നു വരണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ, എൻ്റെ കരത്തിൽ മുറുകെ പിടിക്കണമേ. പ്രാർത്ഥിക്കൂ. ദൈവത്തിന് സ്തോത്രം. ജീവിക്കുന്ന യേശുവേ, ഈ കരങ്ങളൊന്ന് പിടിക്കണമേ കർത്താവേ. തൃക്കരം കൊണ്ട് പിടിച്ച് ഈ മക്കളെ എഴുന്നേൽപ്പിക്കണമേ കർത്താവേ. അനുഗ്രഹിക്കണമേ കർത്താവേ. ശോഭനമായ നല്ല നാളയിലേക്ക് ഈ ജനങ്ങളെ നടത്തണമേ കർത്താവേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവേ, നിത്യസമാധാനം കൊണ്ട് നിറയ്ക്കണമേ. പൈശാചിക സൈന്യത്തെ വിധ്വംസിച്ച് അകറ്റണമേ. യേശുക്രിസ്തു രാജ്യം ഭൂമിയിൽ വരാൻ ഇടയാക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും വിശദീകരിച്ച് അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ ടിവിയിൽ.